ബഹുമാന്റെ തിരുവനന്തപുരം നഗരത്തിലെ രോഗബാധിതരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ രോഗവർദ്ധനവിൻ്റെ ഒരു പ്രധാന കാരണമായി മാറിയിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായിട്ടുള്ള രാമചന്ദ്രൻസും അതുപോലെ തന്നെ പോത്തീസുമെല്ലാം രോഗവ്യാപനത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് ബന്ധപ്പെട്ടവർ പല പ്രാവശ്യം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ആ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സമീപനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ രാമചന്ദ്രൻസിൽ നൂറുകണക്കിന് ആളുകൾ രോഗബാധിതരായി അവിടുത്തെ ജീവനക്കാർ മാറിയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൽ വന്നു പോയിട്ടുള്ള ആളുകൾ അവർക്ക് സ്വാഭാവികമായും രോഗം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പോത്തീസിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. പോത്തീസിലെ നഗരസഭയുടെ അറിയിപ്പ് പലപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിൻ്റെ ഭാഗമായി തന്നെ ഈ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. നഗരത്തിൽ ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെയൊക്കെ ഭാഗമായി തുറന്ന് പ്രവർത്തനം നിലച്ചിട്ടുണ്ടെങ്കിലും മറ്റ് ഇളവുകൾ അനുവദിക്കുന്ന സമയത്ത് ഇവരെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുകയുമാണ്. അത് അവസാനിപ്പിക്കുകയാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദ് ചെയ്യുന്ന വിവരം ഈ അവസരത്തിൽ ഈ സ്ഥാപനങ്ങളെയും തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെയും ഞാൻ അറിയിക്കുകയാണ്.